സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ് തിരുവനന്തപുരത്ത് ബുധനാഴ്ച രാത്രി ആരംഭിച്ച തോരാമഴ ഇപ്പോഴും തുടരുന്നു നിർത്താതെ പെയ്യുന്ന മഴ പലയിടത്തും കനത്ത നാശം വിതച്ചു നെടുമങ്ങാട് പൊന്മുടി ബിതുര തുടങ്ങി മലയോര മേഖലകളിൽ മഴ അതിശക്തമാണ് പൊന്മുടി ഭാഗത്ത് കനത്ത മണ്ണിടിച്ചിലുമുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയും പ്രവചിച്ചിരിക്കുകയാണ് കനത്ത മഴയിൽ വാമനപുരം നദിയിൽ ജലനിരപ്പ് ഉയർന്നു വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയുണ്ടായതിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് സൂചന നെടുമ്പങ്ങാട് പാലോട് ഭാഗത്ത് പല റോഡുകളും വെള്ളത്തിൽ മുങ്ങി കാലാവസ്ഥാ വകുപ്പിന്റെ അതിതീവ്ര മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും തലസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിരുവനന്തപുരം ജില്ലയിൽ അവധിയാണ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക ദുരന്ത സാധ്യത മേഖലകൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു വരും മണിക്കൂറുകളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ നദീതീരങ്ങൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം മലയോര പ്രദേശങ്ങൾ ജലാശയങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകളും കർശനമായി ഒഴിവാക്കണം കേരളത്തിൽ മഴ വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വരുന്ന തിങ്കളാഴ്ചയോടെ ആൻഡമാൻ കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപമെടുക്കും ഇപ്പോൾ കേരളത്തിൽ മഴ വ്യാപകമാകുന്നത് ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ ഫലമായിട്ടാണ് തിങ്കളാഴ്ച രൂപമെടുക്കുന്ന ന്യൂനമർദ്ദം ശ്രീലങ്കയിലൂടെയും തെക്കൻ തമിഴ്നാടിന്റെയും തീരത്തേക്ക് നീങ്ങും അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം നവംബർ ഇരുപത്തിയൊൻപതോടെ രൂപപ്പെടാനാണ് സാധ്യത തുടർന്ന് ഇത് പ്രാപിച്ച് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അറബിക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസവും മഴ തുടരാനും നവംബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് പതിനൊന്ന് ജില്ലകളിൽ സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ് തുടർച്ചയായി നാലാം വർഷവും കുറവിലങ്ങാട് മേഖലയിൽ മിന്നൽ പ്രളയമുണ്ടായി ലഘുമേഘ വിസ്ഫോടനം മൂലം ഇതുവരെ വെള്ളം കയറാത്ത സ്ഥലങ്ങൾ പോലും മുങ്ങി കടപ്പ്ലമാറ്റം കുറവിലങ്ങാട് മരങ്ങാട്ടുപള്ളി ഉഴവൂർ പഞ്ചായത്തുകളെയാണ് കനത്ത മഴ മുക്കിയത് ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ എന്താണ് പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വിവിധ മേഖലകളിൽ നിന്നും നാട്ടുകാർ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇക്കാര്യങ്ങൾ എം സി റോഡ് നവീകരണ സമയത്ത് റോഡ് അഞ്ചടി ഉയർത്തുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ തീരുമാനം നടപ്പായില്ല കോളേജ് ജംഗ്ഷൻ മുതൽ പാറ്റാനി ജംഗ്ഷൻ വരെ ഓടകളിലൂടെ വെള്ളമൊഴുകുന്നത് ശരിയായ രീതിയിലല്ല റോഡിൽ കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ കടന്നുപോകും ഇതോടെ റോഡരികത്ത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറും പള്ളിക്കവലയിലെ ഓട തുറക്കാൻ അധികൃതർ പലവട്ടം ശ്രമിച്ചിട്ടും വിജയിച്ചില്ല എന്നും നാട്ടുകാർ പറയുന്നു വലിയ തോടിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും തടയണകൾ നീക്കം ചെയ്യുകയും വേണം ഇതിനുശേഷം റോഡിൽ നിന്നും വെള്ളം തോട്ടിലേക്കൊഴുകാൻ ശാസ്ത്രീയ സംവിധാനമൊരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു News disk, Kerala, acomodar.